नमस्ते एबीसी कार्गो प्रवासिकल परयटे पवर्ड बाय नेशनल पेंट्स सेलिब्रेटेड बाय एलाइड ग्रुप ऑफ कंपनीज हाइलाइटेड बाय स्टेज यूएई इंस्पायर्ड बाय सेलेस्टियल टेक्निकल सर्विसेस तत्समय संवाद स्वागत ओमान मलयाड़े प्रातिध्यम बुराइमी इन संवाद अतिथि नमुक परचयपड़ा बुराइमी कूट कला सांस्कारी संघटन ഭാരവാഹി ശ്രീ കമാൽ വള്ളിവട്ടം ബുറൈമിയിലെ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൾ കരീം ബുറൈമി മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീ സുബൈർ ചേന്നമംഗലൂർ സാമൂഹിക പ്രവർത്തകൻ ടി രാജൻ എല്ലാ അതിഥികളെയും പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും കമാൽ വള്ളിവട്ടത്തിൽ നിന്ന് നമുക്ക് ഈ സംവാദം ആരംഭിക്കാം ശ്രീ കമാൽ കൊറോണ കാലഘട്ടത്തിൽ കൂട്ടം എന്ന സംഘടനയുടെ പ്രവർത്തനം എങ്ങനെ നിങ്ങൾ പുനക്രമീകരിച്ചു കാരണം ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ആയിട്ടാണ് ഒരു കലാസാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനം സജീവമാകുന്നത് വിഷുവും പെരുന്നാളും ആഘോഷങ്ങൾ ഇല്ലാതെ പോയി ഇപ്പോൾ ഇതാ ഓണം വരുന്നു അതിൻ്റെ പുലിമ ഇല്ലാതെ കൊണ്ടാടാൻ നാം നിർബന്ധിതരാവുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ കേരളത്തിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ഗൾഫ് നാടുകളിൽ ഉപജീവനത്തിനായി തങ്ങുന്നുണ്ട് സാമൂഹിക ശാരീരിക അകലം പാലിക്കേണ്ടി വന്നതോടെ ഈ ഗണത്തിൽപ്പെട്ട കലാകാരന്മാർ ഗായകരുണ്ട് സംഗീതജ്ഞരുണ്ട് നർത്തകരുണ്ട് അവർക്കൊന്നും ക്ലാസ് എടുക്കാൻ പോലും പറ്റാതായി ബുറൈമിയിലെ കലാകാരന്മാർ ഈ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് സാറിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ഞാൻ ആദ്യമായിട്ട് ജനം ടിവിക്കും അനിൽ നമ്പ്യാർ സാറിനും കൂടാതെ ഇത്തരത്തിൽ മസ്കറ്റിൽ നിന്ന് വളരെ ദൂരെ നിൽക്കുന്ന ഈ ബുറൈമിയിലെ വിഷയമായിട്ട് ബന്ധപ്പെടുത്താൻ മസ്കറ്റിലെ റിപ്പോർട്ടർ ശ്രീ ചന്ദ്രശേഖർ എന്നിവർക്കൊക്കെ കൂട്ടം ബുറൈമിയുടെ പേരിലും ബുറൈമി പ്രവാസി മലയാളികളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂട്ടം ബുറൈമി എന്ന് പറയുന്നത് കലാ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ സാറിന്റെ ചോദ്യത്തിൽ ഈ കോവിഡാനന്തര പ്രതിസന്ധി കാലഘട്ടത്തിൽ കലാപ്രവർത്തനങ്ങൾക്ക് എല്ലാ സാധ്യതകളും കുറഞ്ഞു പോയി ആഘോഷങ്ങളൊക്കെ തന്നെ നമുക്ക് അകന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങള് ഓരോ പ്രോഗ്രാമും അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മലയാളി ഇവിടുത്തെ മലയാളി സമൂഹം ഏറെക്കുറെ സജീവമായിട്ട് തന്നെ കലാരംഗത്തുണ്ടായിരുന്നു അപ്പൊ ഈ കോവിഡാനന്തര കാലത്ത് അതെല്ലാം നിർത്തിവെക്കുകയും മാനസിക സമ്മർദ്ദം മറ്റു തരത്തിലും എല്ലാ തലത്തിലും നമുക്ക് ബാധിച്ചപ്പോ കൂട്ടം പുറമേ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന ഞങ്ങളുടെ സഹൃദയർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതൊന്നും ഒരു പരിഹാരമല്ല കാരണം പ്രത്യേകിച്ച് കൂട്ടം കൂടുന്ന ജനങ്ങൾ ആഘോഷങ്ങളിലാണല്ലോ കൂട്ടം കൂടുന്നത് അത്തരം ആളുകൾക്ക് സാമൂഹ്യ അകലം പാലിച്ചപ്പോൾ നമുക്ക് അത്തരം കലാപ്രവർത്തനങ്ങൾക്ക് അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ ഒരു ഘട്ടകാലം ലോകത്ത് തന്നെ ലോകം ആഗോളതലത്തിൽ തന്നെ നമ്മൾ നേരിടുന്ന ഈ സമയത്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അത്തരം സമ്മർദ്ദങ്ങളിൽ ഒതുങ്ങിക്കഴിയേണ്ട ഒരവസ്ഥയാണ് കലാപ്രവർത്തന രംഗത്ത് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ബുറൈമിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ബുറൈമി ബോർഡറുകൾ അതായത് അതിർത്തി ഒരു അതിർത്തിയുടെ ഭാഗമായിട്ടാണ് ബുറൈമി നിൽക്കുന്നത് ഒരുപക്ഷെ മറ്റ് ഗൾഫ് മേഖലകളിൽ എത്രത്തോളം ഈ അതിർത്തി പങ്കിടുന്നതിന്റെ പേരിൽ അനുഭവിക്കേണ്ട സഹനങ്ങൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ബുറൈമിയും യുഎയുടെ ഭാഗമായിട്ട് അലൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവിടെ ചെക്ക് പോസ്റ്റ് വന്ന് ഞങ്ങളെ അതിർത്തി തിരിച്ചപ്പോൾ ഇവിടെ നിന്ന് ദൂരെ മാറി മസ്കറ്റ് ഏറെക്കുറെ 250 കിലോമീറ്ററിൽ ഏറെ ദൂരത്തിലാണ് മസ്കറ്റ് നിൽക്കുന്നത് എന്താവശ്യങ്ങൾക്ക് മസ്കറ്റുമായിട്ട് ബന്ധപ്പെടാനുള്ള ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇത്തരം പ്രതിസന്ധികൾ ഏറെക്കുറെ ഏറെ ഏറ്റവും ബാധിച്ചിരിക്കുന്നത് ബുറൈമിയിലെ പ്രവാസികൾ തന്നെയാണ് നേരിടുന്നത് അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തില് ബുറൈമി
ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ അത്യാവശ്യം കാര്യങ്ങൾക്ക്. ഇപ്പൊ ഇവിടെ ആദ്യം ഒരു ഹോസ്പിറ്റലാണ് ആകെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആതുര രംഗ സേവന രംഗത്തെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഈ കോവിഡ് നേരിടുന്ന പ്രധാന വിഷയം ആതുര സേവനം തന്നെയാണ്. അക്കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ ബുറൈമിയുടെ പ്രവാസികൾ ഇവിടെ ജീവിക്കുകയാണ്. ഓക്കെ, എന്തായാലും ബുറൈമിയിലെ മലയാളികൾ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് അറിയാൻ സാധിച്ചതിൽ സന്തോഷം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അബ്ദുൽ കരീം, KMCC പോലുള്ള സംഘടനകളുടെ പ്രവർത്തനത്തെ ശ്ലാഘിക്കാതെ വയ്യ. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വർഗവർണ്ണങ്ങൾക്കും അതീതമായുള്ള കൂട്ടായ്മ നാടൊട്ടുക്കും, അതായത് വിദേശത്തും സ്വദേശത്തുമെല്ലാം കാണാനായി. പ്രവാസി മലയാളികൾ ഇപ്പോഴും നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട്, ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവർ അങ്ങോട്ടേക്കും വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകും എന്ന് കരുതുന്നുണ്ടോ? നമസ്കാരം. ആദ്യമായി ഞാൻ ഈ ഒരു പരിപാടിയിൽ ഈ ഉമാനിലെ ചെറിയ പ്രദേശത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി കാണിച്ച സന്മനസ്സിന് ആദ്യമായി ജന ടിവിക്കും അതിന്റെ അണിയറ പ്രവർത്തകർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. സാർ, ഈ ഒരു വിഷയത്തിൽ ഏകദേശം നാം പറയുമ്പോൾ ഈ ബുറൈമി എന്നൊരു കൊച്ചു പ്രദേശം നേരത്തെ പറഞ്ഞ പോലെ മസ്കത്തിൽ നിന്ന് ഏകദേശം ഒരു 400 കിലോമീറ്റർ ദൂരപരിധിയിൽ എടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ 4 വാർഡും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിതമായിട്ടുള്ള ഒരു കൊച്ചു പ്രദേശമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 72,000-80,000 ഇടയിലാണ് ഇവിടുത്തെ ജനസംഖ്യ. അതിൽ തന്നെ ഏകദേശം 40% പ്രവാസികൾ ഉൾപ്പെടുന്നത്. ഈ കോവിഡിന്റെ പ്രതിസന്ധി സമയത്തും അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തീർച്ചയായിട്ടും ബുറൈമിയിലെ പ്രവാസികൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 മാസത്തോളം ജോലികളില്ലാതെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി വീടുകളിൽ കഴിയേണ്ടിരുന്ന സാഹചര്യത്തില് വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന ഒരു ആളുകൾ, അതായത് പല രീതിയിൽ ഭക്ഷണത്തിനും മരുന്നിനും അതുപോലെ മറ്റു പല കാര്യങ്ങളുമായിട്ട് പ്രയാസപ്പെട്ടിരുന്ന ആളുകൾക്ക് ആ അവസരത്തിൽ ഒരു ആശ്വാസമായിട്ട് സഹായമായിട്ട് വന്നിട്ടുള്ളത് ബുറൈമിയിലെ സന്നദ്ധ സാമൂഹിക സംഘടനകൾ മാത്രമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സഹായ സഹകരണങ്ങളും. അതുപോലെ തന്നെയാണ് അതിനുശേഷം വിമാന സർവീസുകളൊക്കെ ആരംഭിക്കുകയും വന്ദേ ഭാരതിലൂടെയും മറ്റ് സാമൂഹിക സംഘടനകൾ ഏർപ്പെടുത്തിയ ചാർട്ടേഡ് വിമാനങ്ങൾ വഴിയും ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് തിരിക്കുകയുണ്ടായി. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു അധികം ആളുകളും ഭൂരിപക്ഷം ആളുകളും ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് പോയ ആളുകളും അവരുടെ മുന്നിൽ ഇനി ജീവിതം എന്ത് എന്നുള്ളത് വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 123,000 ആളുകൾ ഒമാനിൽ നിന്നും വിദേശികൾ ഈ കാലയളവിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം 50,000 ഇന്ത്യക്കാരാണ് ഉൾപ്പെടുന്നത്. ഇത്രയും ആളുകൾ പോയപ്പോൾ തന്നെ അതിൽ വലിയൊരു 100% ആളുകൾ അവർക്ക് ജോലി കയറാൻ കഴിഞ്ഞ നഷ്ടപ്പെട്ടുകൊണ്ട് പോയിട്ടുള്ള ആളുകളാണ്. ഇത്തരം ആളുകള് ഇപ്പൊ നാട്ടിലാണെങ്കിലും ശരി, നാട്ടിൽ നമ്മുടെ ആളുകൾക്ക് ഇവിടെയുള്ള ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടിൽക്കുന്ന ഒരു സമയമാണ്. ഇതിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഈ പ്രതിസന്ധി നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളൊരു വലിയൊരു വിഷയമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ വിഷയം ശരിക്ക് നാം ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് മലയാളിയെ കുറിച്ച് പറയുമ്പോൾ, മലയാളി ഒരിക്കലും ഒരു പ്രതിസന്ധിയിലും തളരാതെ മനക്കരത്തോടുകൂടി പരസ്പര സഹകരണത്തോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും മറികടന്നിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഈ കോവിഡ് പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ കഴിയും, അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണമെന്നുള്ളതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ മറ്റൊരാ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാമെന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകള്, ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥാപനങ്ങള്, അതുപോലെ മറ്റ്
സോഴ്സുകൾ പലതും അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു കൂട്ടായ്മയുടെ നല്ലൊരു കൂട്ടായ്മ ഒരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ് അബ്ദുൽ കരീം, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ. എന്തായാലും ഈ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ സുബൈർ ചേന്ദമംഗലൂർ, മലയാളി സമാജം പ്രവാസി മലയാളികളുടെ മറ്റൊരു വിപുലമായ കൂട്ടായ്മയാണ്. ഇത്തരം സമാജങ്ങളുടെ ആഘോഷങ്ങൾക്കും കൊറോണ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ബുറൈമി മലയാളി സമാജം ഈ മഹാവ്യാധിയെ എങ്ങനെ പ്രതിരോധിച്ചു? നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, അനിൽ സാർ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ ചോദ്യം താങ്കൾ കേട്ടോ? നമസ്കാരം. കഴിഞ്ഞ 11 വർഷക്കാലമായി ബുറൈമിയിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബുറൈമി മലയാളി സമാജത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ വേദിയിൽ ഞാൻ നിങ്ങളുമായി സംബന്ധിക്കുന്നത്. ഇതിന് അവസരം തന്നിട്ടുള്ള ജനം ടെലിവിഷന്റെ അധികൃതരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. നേരത്തെ ഇവിടെ നമ്മുടെ ശ്രീ കമാൽ കരീമൊക്കെ പറഞ്ഞതുപോലെ മസ്കത്തിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ മാറിയിട്ട് ഈ UAE ബോർഡറും അതുപോലെ ചെക്ക് പോസ്റ്റും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു ഭൂപ്രദേശമാണ്. ഈ ഭൂപ്രദേശം സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഗ്രാമീണമായിട്ട് ഇവിടുത്തെ ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാനും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെടാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ UAE നിന്നാണ് കൂടുതലായിട്ടും പച്ചക്കറികളായിട്ടും പിന്നെ ഫ്രൂട്ട്സും മത്സ്യങ്ങളും ഒക്കെ UAE നിന്നാണ് മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ കൊറോണ ഈ മഹാമാരി വന്നതോടുകൂടി ആ ചെക്ക് പോസ്റ്റുകളൊക്കെ അടക്കപ്പെടുകയും സാധനങ്ങളുടെ ദൗർബല്യം വരികയും സത്യത്തിൽ ഈ ബുറൈമിയിലെ വളരെ സാധാരണക്കാരായ ആളുകളാണ്, വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന സാധാരണ കച്ചവടക്കാരും അതുപോലെ കൂലിത്തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകൾക്ക് ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക മാനസികമായ പിരിമുറക്കങ്ങൾ ഉണ്ടായപ്പോ ബുറൈമിയിലെ എല്ലാ കൂട്ടായ്മകളും ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന സന്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഘടനകളും പിന്നെ ഭക്ഷണ കിറ്റായിട്ടും അതുപോലെ മരുന്നായിട്ടും നാട്ടിലേക്ക് പോകേണ്ടവർക്ക് ടിക്കറ്റും മറ്റു കാര്യങ്ങളായിട്ട് എല്ലാവരും ഒന്നിനൊന്നിന് മത്സരമായിരുന്നു ഈ ആളുകളെ സഹായിക്കാൻ. ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ആ രീതിയിൽ ആർക്കും ഒരു വിഷമമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബുറൈമിയിൽ എല്ലാ കൂട്ടായ്മകളും, ഞാനിപ്പം പ്രത്യേകമായിട്ട് ഓരോന്ന് എടുത്തു പറയുന്ന ശരിയല്ല എന്നതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കൂട്ടായ്മകളും മലയാളി സമാജം പിന്നെ അതിന്റെ എല്ലാ മെമ്പർമാർക്കും ആവശ്യമായ ഭക്ഷണത്തിന്റെ കിറ്റുകൾ ആ തുടക്കം കിറ്റ് ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചു എന്നതും അതുപോലെ ആളുകൾക്ക് മരുന്നോ അല്ലെങ്കിൽ നാട്ടിൽ പോകേണ്ടവർക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ എംബസി വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ ഡോക്ടർമാരുടെ കൗൺസിലിങ് അതുപോലെ ആളുകൾ മറ്റു രീതിയിലുള്ള പിരിമുറുക്കമുള്ള അധികം ആളുകളും ടെൻഷനായിരുന്നു. പെട്ടെന്ന് ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ വന്നപ്പോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഉപദേശങ്ങളും അതുപോലെ കൗൺസിലിംഗ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ ഇവിടുത്തെ കൂട്ടായ്മകൾ ഒരുപാട് ശ്രമം നടത്തി എന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കൊറോണ കാലഘട്ടത്തെ എനിക്ക് ഒരു 2 കാലമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ബിഫോർ കൊറോണ അതുപോലെ ആഫ്റ്റർ കൊറോണ എന്ന 2 കാലഘട്ടമായിട്ട് തിരിക്കാൻ സാധിക്കും. അതായത് ACNBC പിന്നെ അതായത് കൊറോണയുടെ മുമ്പുള്ള കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് ആളുകൾ ഇവിടെ കിട്ടുന്ന പണമൊക്കെ പിന്നെ ഇവിടുത്തെ ആളുകൾ സത്യത്തില് പിന്നെ കുബൂസും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് കിട്ടുന്ന പൈസ ഒക്കെ നാട്ടിലേക്ക് അയക്കുകയും അവിടുത്തെ ആളുകൾ ധാരാളമായിട്ട് ആർഭാടമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ പിന്നെ കല്യാണങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും നേർച്ചകളായാലും മറ്റു മതപ്രഭാഷണങ്ങളും എല്ലാത്തിലും ധൂർത്തുണ്ടായിരുന്നു. ആ ധൂർത്തുകളൊക്കെ
മാറ ഈ കൊറോണ കാലഘട്ടത്തിൽ അതിനൊക്കെ ഒരു പരിധി ഒരു പരിമിതികളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് കൊറോണയുടെ ഒരു നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമുക്കറിയാം ഇപ്പോ ഇവിടെ തന്നെ ജോലി നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തി നോക്കുമ്പോ 2 മാസത്തെ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ആളുകള് അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല. എന്റെ ഒരു സുഹൃത്താന്ന് വിളിച്ചിട്ട് പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തന്നെ കയറി വരാൻ കുടുംബങ്ങള് അംഗീകരിക്കുന്നില്ല, അടുത്തുള്ള കൂട്ടുകാർ അംഗീകരിക്കുന്നില്ല. എല്ലാവരും നമ്മൾ കൊറോണ പരത്തുന്ന ഒരു വിഭാഗം ആളുകളായിട്ടാണ് നമ്മളെ അവര് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മലയാളി സമാജം ആളുകളെ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇനിയുള്ള ഈ പ്രവാസികൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് കയ്യൊന്നും നാട്ടിലേക്ക് പോകാതെ ഇവിടെ കിട്ടുന്ന ശമ്പളം കുറച്ച് കുറഞ്ഞാൽ പോലും എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുക, എന്നല്ലാതെ നാട്ടിലേക്ക് നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടിയിട്ട് ഒരു സർക്കാരും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഒന്നും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം നമുക്കെന്നെ അറിയാം, ഇവിടുന്ന് എനിക്ക് തോന്നുന്ന മസ്ജിദ് എന്നാണ് തോന്നുന്നുണ്ട് ഒരു മകൻ ഉമ്മയെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ചോദിച്ചപ്പോ പറഞ്ഞ എന്തത്ര ഇങ്ങോട്ട് അയക്കണ്ട അവിടെ നിൽക്കണ്ടേ എന്ന്. അതുപോലെ ഒരു അച്ഛൻ നാട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തില് കൈനോടത്തോളം ആളുകൾ പ്രവാസികളായിട്ടുള്ള ആളുകള് ഇവിടെ തന്നെ നിൽക്കണം, എങ്ങനെങ്കിലും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം എന്ന് ആണ് എന്റെ ഒരു ഭാഷ്യം. പ്രത്യേകിച്ചും നമുക്ക് നാട്ടില് വളരെ പ്രയാസകരമായിട്ട് നമുക്ക് വേണ്ടി ഒരുപാട് അതോറിറ്റികളുണ്ട്, ഒരുപാട് സർക്കാർ സംവിധാനങ്ങളുണ്ട്, നോർക്ക റോഡ്സ് ഉണ്ട്, അതുപോലെ ക്ഷേമനിധി വെൽഫെയർ ബോർഡുകളുണ്ട്, അതുപോലെ ലോക കേരളയുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മുടെ കാര്യത്തിന് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഞാനൊക്കെ ക്ഷേമനിധിയിൽ മെമ്പറാണ്. ഇപ്പൊ ഈ ക്ഷേമനിധി മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് പല ആനുകൂല്യങ്ങളും ഉണ്ട്. വളരെ ചുരുങ്ങിയ കാലത്ത് നമ്മൾ നാട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ആ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് അധികാരികളുടെ ഇടയിലേക്ക് കയറി ഇറങ്ങി ഈ ചുവപ്പ് നാടയിൽ പെട്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അത്തരം ഒരു സന്ദർഭം, അതുകൊണ്ട് ലോണുകളൊക്കെ ഉണ്ട്, പല ലോണുകളും ഉണ്ട്, പലിശരഹിതമായിട്ടുള്ള ലോണുകളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ സത്യത്തില് ഈ ലോണുകളോടൊക്കെ പിന്നാലെ പോയാൽ അനുസാറിനറിയാം ഒരു നമ്മൾ മാസങ്ങളോളം അതിന്റെ പിന്നാലെ പോകണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം നാട്ടിൽ തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും അതിന്റെ പിന്നാലെ നമുക്കറിയാലോ കൊല്ലത്തും അവിടെയൊക്കെ വൻ വ്യവസായികൾ പോലും അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ട ഇതൊക്കെ ചെയ്യാൻ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരും അതുപോലെ ഭരണ സംവിധാനങ്ങളും അതുപോലെ നിങ്ങളെ പോലത്തെ ഉയർന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രാജനിലേക്ക് പോകുന്നു. ശ്രീരാജൻ, സാമൂഹിക പ്രവർത്തകരാണ് സമൂഹത്തിന്റെ നാഡിമിടിപ്പുകൾ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നവർ. കൊറോണ ഉയർത്തുന്ന ഭീഷണി പോലും നിസ്സാരവൽക്കരിച്ചാണ് അവർ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നത്. സാമൂഹ്യ സേവനത്തിൽ മുമ്പെങ്ങുമില്ലാത്ത അനുഭവങ്ങളിലൂടെയാവും താങ്കളെപ്പോലുള്ളവർ കടന്നുപോയത്. കൊറോണ കാലം എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ നിരീക്ഷണം. ആദ്യമായി നമ്മുടെ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ നടന്നിട്ടുള്ള ദുരന്തത്തിൽ രണ്ട് ദുരന്തങ്ങൾ നമുക്ക് നടന്നു. ഒന്ന് ഉരുൾപൊട്ടലും മറ്റൊന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നടന്നിട്ടുള്ള എയർ ഇന്ത്യയുടെ വിമാനം അപകടവും. അതിൽ മരണപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. അതേപോലെ വളരെ ഒമാനിന്റെ വളരെ ഉൾപ്രദേശമായിട്ടുള്ള ബുറൈമയിൽ ഇതിനെ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ പല ആളുകൾക്കും ഈ പ്രദേശം പോലും അറിയില്ല. ഒമാനിലുള്ള ആളുകൾക്ക് പോലും ഈ പ്രദേശത്ത് എത്തിപ്പെടാൻ പോലും
ഒരു തുറന്ന ജയിൽ പോലെയാണോ ഈ ബുറേമി? ഇവിടെ വരണമെങ്കിൽ പാസ്പോർട്ട് വേണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി, നമ്മുടെ ശബ്ദങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ജനൻ ടി വിക്കും അതിന്റെ അണിയറ പ്രവർത്തകർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. സേവന പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് സേവനം എന്നത് ഓരോ ആളുകളുടെയും കടമയാണ്. സേവനം ഒരു ജോലിയല്ല, കടമയാണ്. തൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തൻ്റെ സഹജീവികളെ സഹായിക്കുക എന്നുള്ള ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം സേവ ചെയ്യുന്ന സമയത്ത്. ഈ സമയത്ത് കൊറോണ കാലം ആരംഭിച്ച സമയത്ത് തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, എന്താണ് ചെയ്യാൻ പറ്റുക എന്ന രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരികയും 24 പേർ ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ 7 പേരെ പ്രത്യേകം ട്രെയിൻ ചെയ്തുകൊണ്ട് ഏത് പ്രതിസന്ധിയിലേക്കും മുന്നോട്ടിറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ കോവിഡ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെ മാർച്ച് മാസമാണ് ലോക്ക്ഡൗൺ വന്നത്, 2 ദിവസം കഴിയുന്ന സമയത്താണ് ഈ ബുറേമയിൽ പൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുകയുണ്ടായി. നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു സഹോദരനെ നമ്മുടെ അയൽ രാജ്യക്കാരൻ കൊലപ്പെടുത്തുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം എനിക്ക് നേരിട്ടറിയുന്ന ആളായിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്കൊരു കൊച്ചു ജനിച്ചിട്ടുണ്ട്, ആ കുട്ടിയെ എനിക്ക് കാണാൻ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പിന്നെ അറിയുന്നത് മരണപ്പെട്ടതായിട്ടുള്ള, കൊലയപ്പെട്ടതായിട്ടും. അപ്പൊ കോവിഡ് സമയത്ത് ട്രെയിൻ സർവീസുകളൊക്കെ നിർത്തി ഈ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകണം. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ മാത്രമാണുള്ളത്, അവനെ സംസാരശേഷിയില്ലാത്തൊരു കുട്ടിയായിരുന്നു. ഈ ഒരു കൊച്ചിനെങ്കിലും എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹം എന്നോട് ഒരുപാട് തവണ പങ്കുവെച്ചായിരുന്നു. അപ്പൊ ഈ സഹോദരന്റെ മൃതദേഹം എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം, അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു നമ്മൾ ആദ്യമായി നടത്തിയത്. ഭാഗ്യവശാൽ അത് നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാവരുടെയും സഹായത്തോടു കൂടി, ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി, കേരള ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി എല്ലാവരും ഇടപെടുകയും ആദ്യമായിട്ട് ഒരു മൃതശരീരം ഒമാനിൽ നിന്ന് അയക്കാൻ വേണ്ടി ബുറേമി സേവാ കാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നീട് വരുന്ന കാര്യങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. ഒരാൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, എല്ലാ കടകളും അടച്ചു, ഭക്ഷണങ്ങളില്ല, 4 ഭാഗത്തുനിന്ന് ഫോൺ കോളുകൾ വരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ ശേഖരിക്കുകയും ഏകദേശം 400-ൽ പരം ആളുകൾക്ക്, അതുപോലെ തന്നെ 100-125 കുടുംബങ്ങൾക്ക് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഈ ചെറിയ പ്രദേശത്തുള്ള ഈ സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതിലേറ്റവും എടുത്തു പറയാൻ ചില കാര്യങ്ങളുണ്ട്. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ആള്, അതുപോലെ തന്നെ ലിവർ മാറ്റിവെച്ചിട്ടുള്ള ആളുണ്ടായിരുന്നു, അവർക്ക് മരുന്ന് എത്തിക്കാൻ വേണ്ടി ഇവിടെ അവരുടെ ലിസ്റ്റ് പ്രകാരമുള്ള മരുന്ന് ഇവിടെ കിട്ടില്ല, അതിനുവേണ്ടി നാം ഒരുപാട് പ്രയത്നം ചെയ്തുകൊണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. എത്തിച്ചതിന് ശേഷം അവർക്കത് കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഈ കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു, നാളെ ജോലി ഉണ്ടാവുമോ എന്ന ഭയത്തോടുകൂടിയായിരുന്നു പലരും കഴിഞ്ഞിരുന്നത്. അതിലേറ്റവും എടുത്തു പറയപ്പെട്ടത്, പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരെ പറ്റിയാണ്. കോവിഡ് തുടങ്ങുന്നതിന്റെ 2 ആഴ്ച മുമ്പ് തന്നെ ഏകദേശം ഒമാനിൽ 100-ൽ അധികം ആളുകളെ പിരിച്ചുവിടാനുള്ള നോട്ടീസുകൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. ഈ ബുറേമിയിൽ തന്നെ 12-ഓളം ആളുകൾക്ക് നോട്ടീസ് കിട്ടി, നിങ്ങൾ പിരിഞ്ഞു പോകണം, മാർച്ച് മാസം ഏപ്രിൽ മാസം പിരിഞ്ഞു പോകണം എന്ന രൂപത്തിൽ നോട്ടീസ് കിട്ടുകയും
അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരവസ്ഥ, കാരണം കുടുംബമായി കുട്ടികൾ ഇവിടെ പഠിക്കുന്നു, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥ അവരുടെ മുന്നിൽ ഉണ്ടായി. ഇത് നമ്മൾ ഇവിടുത്തെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് കോവിഡിന്റെ പ്രശ്നങ്ങൾ വ്യാപിച്ചതിനു ശേഷം ഒരു വർഷത്തേക്ക് അവരിപ്പം നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയകളും അതേപോലെ മോട്ടോർ ഏരിയകളിലും വർക്ക് ചെയ്യുന്ന, അത് നിസ്സാൻ കമ്പനി, ടൊയോട്ട കമ്പനി പോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഒമാനിൽ തന്നെ 1200 പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട സമയത്ത് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഷോക്കായിരുന്നു അത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും അവരെ ഏകോപിപ്പിച്ച് നാട്ടിൽ പോയാൽ എന്ത് ചെയ്യണം എന്നുള്ള രൂപത്തിൽ ആരെ ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ സ്വന്തമായി തുടങ്ങാനുള്ള സംവിധാനങ്ങൾ പോലും നമുക്ക് അവർക്ക് നിർദ്ദേശിച്ച് അവരുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ഒരു ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ പോയ സമയത്ത് മലയാളി ആയതുകൊണ്ട് തന്നെ ആരെടുത്തും ഭക്ഷണത്തിന് കൈ നീട്ടാനുള്ള ഒരു മടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയ സമയത്ത് അദ്ദേഹം വളരെയധികം വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുത്തു, കൂട്ടിക്കൊണ്ടുപോയി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി, ഭക്ഷണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ, അദ്ദേഹത്തിന്റെ പൈസ ഇല്ലായിരുന്നു, അങ്ങനെ നേരിട്ട് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടു അവർക്ക് നാട്ടിലയക്കാൻ വേണ്ടി. കഴിഞ്ഞ ആഴ്ച നാട്ടിലയക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ കൊച്ചു പുറമിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നു. വലിയ വലിയ കാര്യം തന്നെയാണ് ശ്രീരാജൻ. ശ്രീരാജൻ, ഇപ്പോഴും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മലയാളികൾ ഉണ്ടോ? കാരണം ഈ സംവാദം തുടങ്ങിയ സമയത്ത് ഒരു 3 മാസം മുമ്പ് ഈ സംവാദത്തിൽ പങ്കെടുത്തവരൊക്കെ ഇത്തരത്തിലുള്ള കഥനകഥകളാണ് അവതരിപ്പിച്ചത്. ഇപ്പോഴും സ്റ്റിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടോ? അതായത് ഭക്ഷണമില്ലാത്തവർ, വെള്ളം കിട്ടാത്തവർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ ഇപ്പോഴും? ഇപ്പോൾ ഇവിടെ മാർബിൾ ഷാപ്പ് അടച്ചതിന് ശേഷം മാർച്ചിൽ അടച്ചിട്ട് ഇതുവരെ മാർബിൾ ഷാപ്പ് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഇന്ന് പോലും ഞാൻ ഒരാളോട് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് ഓണമൊക്കെ അടുക്കല്ലേ, ആരെങ്കിലും മുടി മുറിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞയക്കണം, അത്ര ദയനീയമായിട്ട് എന്നോട് ഇന്ന് സംസാരിക്കേണ്ടായി. അപ്പൊ നമ്മളവർ ആ മേഖലകളിൽ, ഇപ്പൊ മലയാളികൾ മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരുടെ അടുത്തേ ഞാൻ പോകാറുണ്ട്. കഴിഞ്ഞ ആഴ്ച 7 യു പിയിലുള്ള ഉത്തർപ്രദേശിലുള്ള ആളുകളെ, അതുപോലെ അവർ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവിടെ കൊണ്ടുകൊടുത്തു, ഭക്ഷണങ്ങൾ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മലയാളികളിലും ഇതുണ്ട്, അവരാരും പുറത്തു പറയുന്നില്ല. പല ആളുകളും ഈ ബാർബർ മേഖല വളരെ അധികം പരിതാപകരമായ അവസ്ഥയാണ്. അവരുടെ വീട്ടിലേക്കൊന്നും അയക്കാൻ കഴിയുന്നില്ല, 6 മാസമായി പൂട്ടിയിട്ടിട്ട്. ഇത് നമ്മൾ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ന് പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല ആളുകളോടും. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് വേണ്ട രൂപത്തിൽ അവർക്ക് തണലായി മാറാൻ വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു ധർമ്മമായി കണക്കാക്കുകയും ചെയ്യുന്നു. വളരെ നല്ലത് ശ്രീ രാജൻ, താങ്കളെ പോലുള്ളവരുടെ ഇടപെടൽ അതാണ് പലർക്കും ആശ്വാസം നൽകുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കമാൽ, കേരളത്തിലേക്ക് ജീവിതം പറിച്ച് നടാൻ നിർബന്ധിതമായവർ പുതിയൊരു സ്ലേറ്റിൽ നിന്ന് എഴുതി തുടങ്ങേണ്ടതുണ്ട്. അവർക്ക് മുന്നിൽ ഡ്രീം കേരള പദ്ധതി സർക്കാർ അവതരിപ്പിക്കുന്നു. മുമ്പും നമുക്കറിയാം പ്രവാസികൾ പല വാഗ്ദാനങ്ങളും കേട്ടിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായി തന്നെ അവശേഷിക്കുകയാണ്. തീർച്ചയായും നാം സ്വപ്നങ്ങൾ കാണണം, എങ്കിലേ അവ യാഥാർത്ഥ്യമാക്കാനുള്ള അക്ഷീണമായ പരിശ്രമത്തിൽ നാം ഏർപ്പെടുകയുള്ളൂ. സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയിൽ, ഈ അവതരിപ്പിക്കപ്പെട്ട സ്വപ്ന പദ്ധതിയിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ ഒരു പ്രവാസി എന്ന നിലയിൽ? സർ, ഒരു പരിധിവരെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയാണ് നമ്മുടെ മുൻകാല അനുഭവങ്ങൾ ബാക്കി വെക്കുന്നത്. വിശ്വാസത നഷ്ടപ്പെടുക, വെറും വാർത്തകളിലും പ്രഖ്യാപനങ്ങളിലും നിൽക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. എന്റെ സുഹൃത്ത് സുബൈർ പറഞ്ഞ പോലെ തന്നെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ വാർത്തകളിൽ കാണുക കേൾക്കുക എന്നുള്ളതിനപ്പുറം അത് പ്രായോഗികമായിട്ട് എത്തിപ്പെടുന്ന അവസ്ഥ ഇന്നും ഒരു സ്വപ്നം പോലെ തന്നെ ബാക്കി നിൽക്കുകയാണ് സർ. പിന്നെ പുനരധിവാസം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു ചിന്ത തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് സാമ്പത്തിക തകർച്ച തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കോവിഡാനന്തരം നമുക്ക് എല്ലാ മേഖലകളിലും സാമ്പത്തിക നിലവാര തകർച്ച തന്നെയാണ് നാടിനെ ബാധിച്ചിട്ടുള്ളത്. അതിന്റെ മേലെ പ്രവാസികളുടെ ഈ ഒഴുക്ക്, ഈ രീതിയിൽ പുനരധിവാസം എന്ന് പറയുന്നത് സാധ്യമാകുക
ഒരു പരിധിവരെ എത്രത്തോളം അതിന് സത്യസന്ധമായ ഇടപെടലുകളാണ് ആവശ്യം. അത് ആ സത്യസന്ധതയ്ക്ക് ഇപ്പോഴും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ തന്നെ നിൽക്കുകയാണ്. കാരണം നമ്മുടെ നമ്മുടെ മലയാളി സമൂഹം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ദുരഭിമാനത്തിന്റെ മുൻപിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മള് ഈ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിൽ അത് പ്രവാസം അതല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് സ്രോതസ്സിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിമറിഞ്ഞു എന്നുള്ള ഒരു സത്യം തന്നെയല്ലേ. കാരണം നമ്മുടെ ഒരു മൂന്നോ നാലോ പതിറ്റാണ്ടിലേറെയായിട്ട് ഗൾഫിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിത രീതി ഏറെക്കുറെ ഒരു 60% 60% മേലെ ആളുകള് നമുക്കുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന വ്യാവസായികമായിട്ടോ അല്ലെങ്കിൽ കാർഷികമായിട്ടുള്ള നമ്മുടെ സ്വയം പര്യാപ്തതയിൽ നിന്ന് മാറി ഒന്നും ചെയ്യാതെ ഗൾഫിലെ പണം ആശ്രയിച്ചുകൊണ്ട് മാത്രം ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരു സംസ്കാരമാണ് ഇപ്പൊ ഈ അടുത്ത കോവിഡ്. ഇപ്പൊ എന്റെ സുഹൃത്ത് സുബൈർ പറഞ്ഞ പോലെ ഇത് രണ്ട് കാലമായിട്ട് മാറുകയാണ്. അത് കോവിഡിന് മുൻപും കോവിഡിന് ശേഷം. കോവിഡ് ഒരു പാഠമായിട്ടാണ് ഇനി നമുക്ക് ഉൾക്കൊള്ളേണ്ടത്. കാരണം അടുത്ത ഈ കെട്ട നാളുകൾ മാറി ഇനി തുടർന്നുള്ള നല്ല നാളുകൾ വരുമ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ജീവിതം രീതി തന്നെ നമ്മൾ മാറ്റം, അല്ലെങ്കിൽ ദുരഭിമാനം അത്തരം ചിന്തകളൊക്കെ മാറ്റിക്കൊണ്ട് കർമ്മനിരതരായിക്കൊണ്ട് തന്നെ പ്രവർത്തന മേഖലകളിലേക്ക് എല്ലാ രംഗങ്ങളിലും കൂടുതൽ കൂടുതൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുകൂടി നാം തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അത്തരം ജാഗ്രത കൂടി നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളൊരു ഒരു പ്രത്യാശയും ഒരു ആഗ്രഹമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. പിന്നെ സത്യസന്ധത എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നമുക്കറിയാം. ഞാൻ രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, പക്ഷെ എന്നിരുന്നാലും പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത്തരം രീതിയിൽ ഈ പ്രവാസികൾക്ക് നേരെ ഇപ്പോഴും ഒരു കാര്യമായിട്ടുള്ള ഒരു ഒരു സഹായം എത്താത്ത അവസ്ഥയിൽ തന്നെയാണ് പ്രവാസികൾ ഇപ്പോഴും നിൽക്കുന്നത്. അത്തരം പ്രതിസന്ധികളിലൂടെ തന്നെയാണ് പ്രവാസി ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ പുനരധിവാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പുനരധിവസിക്കേണ്ട ബംഗാളി ജോലിക്കാരുടെ രീതി അവരെ കൊണ്ട് ജോലി എടുപ്പിച്ച് നമ്മളൊക്കെ വേറൊരു ഒരു ലെവലിലാണ് നമ്മുടെ മലയാളി ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് ഈ ഒരു കോവിഡാനന്തരം മാറ്റങ്ങൾ സംഭവിക്കും. ഗൾഫിന്റെ സ്രോതസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മള് നമ്മുടെ കാർഷിക വിളകളൊക്കെ ഇപ്പൊ ഒരു പരിധിവരെ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൃഷികളൊക്കെ നശിച്ചു പോയി. എല്ലാം നെല്ലും തേങ്ങയും എല്ലാം നഷ്ടപ്പെടല്ല, നമുക്ക് ആവശ്യമില്ല എന്ന് പറയും. നമ്മൾ ഡ്രാഫ്റ്റുകൾ മാറിക്കൊണ്ട് തന്നെയാണ് ജീവിതം നയിച്ചു പോയത്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ഇനി വീണ്ടും നമ്മൾ സ്വയം അതിന് തയ്യാറായി മാറ്റം വരുത്തുക എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ശരിയാണ്, നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ മലയാളിയുടെ ദുരഭിമാനം അതിനെ അനുവദിക്കുമോ എന്നുള്ളതാണ് ശ്രീ കമാൽ. കാരണം മലയാളി കേരളം വിട്ടു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യും, പക്ഷേ കേരളത്തിലേക്ക് തിരിച്ചെത്തിയാൽ ആ വൈറ്റ് കോളർ ജോലി മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ, അതേ അവർ ചെയ്യുള്ളൂ എന്ന വാശിയൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ മലയാളി ഒരുപക്ഷെ എന്ത് ജോലിയും ചെയ്യാൻ നിർബന്ധിതമാകും, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ തന്നെയല്ലേ കരുതേണ്ടതും ശിഖമാൽ? ഞാൻ കേരളത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ വളർച്ച. നമ്മള് വളരെ ജീവിത നിലവാരത്തിൽ തന്നെ നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ ഉയർന്ന് തന്നെ ചിന്തിക്കുന്നതും ഉയർന്ന പഠന നിലവാരത്തിലും നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഏറെക്കുറെ സമ്മർദ്ദം നമ്മൾ നേരിടേണ്ടി വരുന്ന ഇത്തരം പ്രതിസന്ധികളിൽ നമ്മുടെ ദുരഭിമാനം തന്നെയാണ് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രതിസന്ധിയായിട്ട് നമ്മളെ കൂടുതൽ കുഴക്കുന്ന ഒരു വിഷയം അങ്ങനെയാണ് വരുന്നത്. സാറിന് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതെ, എന്തായാലും ദുരഭിമാനം മാറ്റിവെച്ച് മലയാളികൾ പ്രത്യേകിച്ച് തിരിച്ചെത്തിയ പ്രവാസികൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവുക എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്.